ഡിപ്രഷനും അതിൻ്റെ ജനതികമായിട്ടുള്ള റോളും പലരും ചോദിക്കുന്ന ഒന്നാണ്. അതായത് ഇത് പാരമ്പര്യമായി വരാമോ? തീർച്ചയായിട്ടും പാരമ്പര്യമായിട്ടൊരു റോള് ഡിപ്രഷനുണ്ട്. നമ്മളത് കറക്റ്റായിട്ട് പറയുന്നത് ജനറ്റിക്കലി വൾണറബിൾ ആയിട്ടുള്ള ഒരാളിൽ ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറിന് ഡിപ്രഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു ജനറൽ പോപ്പുലേഷനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ജനറൽ പോപ്പുലേഷനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് നമ്മുടെ ഒന്നാം തലമുറയിൽപ്പെട്ട ആർക്കെങ്കിലും ഇതേ അസുഖമുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത ജനറൽ പോപ്പുലേഷനുള്ളവയേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. അതുപോലെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ഇതേ അസുഖം ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത പിന്നെയും കുറച്ചുകൂടെ കൂടുകയാണ്. സോ ഡെഫിനറ്റ്ലി ഡിപ്രഷന് ഒരു ജനിതകമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്നാൽ ജനിതകമായി മാത്രം വരുന്ന ഒന്നല്ല ഡിപ്രഷൻ. ആർക്കും എപ്പോഴും വേണേ വരാവുന്ന ഒരു അസുഖമാണ് ഡിപ്രഷൻ. സോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഡിപ്രഷൻ്റെ ജനറ്റിക്സിന് റോളുണ്ട്, പക്ഷേ ജനറ്റിക്കൽ മാത്രമല്ല, അല്ലാതെയും വരാം ഡിപ്രഷൻ. പിന്നെ മറ്റൊരു ചോദ്യം പലപ്പോഴും നമ്മൾ നേരിടുന്നത്, എത്ര നാൾ ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും? പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷൻ, ഡിപ്രഷൻ്റെ തീവ്രത, ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഇപ്പം ആൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്രഷൻ്റെ തീവ്രത, മൈൽഡാണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ, ഇതുമായി ബേസ് ചെയ്തിരിക്കും. സാധാരണ രീതിയിൽ ഒരു മിനിമം 6 മന്ത്സ് എങ്കിലും ഒരാൾ മരുന്ന് കഴിക്കേണ്ടിയിരിക്കുന്നു, അത് രോഗം ശരിയായതിന് ശേഷം. അതാണ് ഒരു മിനിമം ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഗൈഡ് ലൈൻസ് എല്ലാം പറയുന്നത്. ശരിക്കും നമ്മൾ ആലോചിക്കുമ്പം നമ്മൾ രോഗത്തെയാണ് പേടിക്കേണ്ടത് അല്ലേ, മരുന്നുകളെ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രോഗിയുടെ അടുത്ത് പറയുന്നത് അസുഖം ശരിയായെങ്കിലും നമ്മൾ പറയുന്ന മിനിമം ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്താണെങ്കിലും കണ്ടിന്യൂ ചെയ്തിരിക്കണം. അതായത് നമ്മളൊരു ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മൾ പനി മാറി എങ്കിലും പിന്നെ നമ്മളതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ കണ്ടിന്യൂ ചെയ്യത്തില്ലേ? അതുപോലെ തന്നെയാണ് ഈ ആൻറ്റി ഡിപ്രസൻറ്റുകളുടെ കാര്യം. അസുഖം പൂർണ്ണമായി മാറിക്കഴിഞ്ഞും നമ്മൾ പറയുന്ന ആ ഒരു ഡ്യൂറേഷൻ മൊത്തം കഴിക്കുന്നതാണ് ഇനി ഈ അസുഖം വരാതിരിക്കാൻ നല്ലത്. നമ്മുടെ ലക്ഷ്യം ലോങ് ടൈം ആണല്ലോ. ഈ പ്രാവശ്യം അസുഖം മാറി എന്നത് മാത്രമല്ല, ഇനി അത് വരാതെയും കൂടെ ഇരിക്കണം, അങ്ങനെ ഒരു ലക്ഷ്യം കൂടെ നമുക്കുണ്ട്. അതുകൊണ്ടാണ് മിക്കവാറും ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ മാറിക്കഴിഞ്ഞിട്ടും കുറച്ചധികം നാൾ കൂടെ ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്.